നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷിയായ മഞ്ജു വാര്യരെ പ്രതിഭാഗം വക്കീൽ ക്രോസ് എക്സാമിൻ ചെയ്തത് 5 മണിക്കൂറോളം. രാവിലെ 11 മണിക്ക് തുടങ്ങിയ മഞ്ജുവിന്റെ വിസ്താരം വൈകിട്ട് 6:30 വരെ നീണ്ടതോടെ മറ്റു സാക്ഷികളായ സിദ്ദിഖ്, ബിന്ദു പണിക്കർ എന്നിവരെ വിസ്തരിക്കാനായില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 തന്നെ വിസ്താരത്തിനായി 11-ാം സാക്ഷിയായ മഞ്ജു കോടതിയിലെത്തിയിരുന്നു. മുൻ ഭർത്താവും 8-ാം പ്രതിയുമായ നടൻ ദിലീപ്, 19-ാണ് പ്രത്യേക കോടതിയിലെത്തിയത്. 15-ന് കോടതി നടപടികൾ തുടങ്ങി. പ്രോസിക്യൂഷൻ വിസ്താരം 1.5 മണിക്കൂറാണ് നീണ്ടത്. തുടർന്ന് ദിലീപിന്റെ അഭിഭാഷകനായ ബി രാമൻപിള്ളയുടെ എതിർ വിസ്താരം ആരംഭിച്ചു. 12:30 തുടങ്ങിയ ക്രോസ് എക്സാമിനേഷൻ 6:30 വരെ നീണ്ടു. ഇടയ്ക്ക് 1 മണിക്കൂർ ഉച്ചഭക്ഷണ ഇടവേള. മഞ്ജുവിന്റെ ക്രോസ് എക്സാമിനേഷൻ നീളുമ്പോൾ 12-ഉം 13-ഉം സാക്ഷികളായ സിദ്ദിഖും ബിന്ദു പണിക്കരും കോടതിയിൽ കാത്തുനിൽക്കുകയായിരുന്നു. 5:30 വരെ കാത്തുനിന്ന ഇവരെ കോടതി പോവാൻ അനുവദിച്ചു. വിസ്താരത്തിന് മറ്റൊരു തീയതി അറിയിക്കും. നടിയും സംവിധായകയുമായ ഗീതു മോഹൻദാസ്, നടി സംയുക്ത വർമ്മ, നടൻ കുഞ്ചാക്കോ ബോബൻ എന്നിവരെ ഇന്ന് കോടതി വിസ്തരിക്കും. അതേസമയം കേസിൽ ദിലീപിന്റെ മുൻ ഭാര്യ എന്ന നിലയിൽ മഞ്ജു വാര്യരുടെ മൊഴി നിർണായകമാണ്. എന്നാൽ കേസിന്റെ ജാമ്യാപേക്ഷയിലും തുടർഘട്ടങ്ങളിലും ദിലീപിന്റെ ആരോപണം പ്രധാനമായും സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ ആയിരുന്നു. മൊഴി നൽകുന്നവരെ ദിലീപിന്റെ അഭിഭാഷകനടക്കമുള്ള പ്രതിഭാഗ അഭിഭാഷകർക്ക് ക്രോസ് വിസ്താരം ചെയ്യാനും അവസരമുണ്ട്. കേസിലെ വാദിയായ നടിയുമായും പ്രതിയുമായ ദിലീപുമായും ഒരേപോലെ വർഷങ്ങൾ നീണ്ട ആത്മബന്ധവും പരിചയമുള്ളവരാണ് മൊഴി കൊടുക്കാനെത്തുന്ന താരങ്ങൾ. ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിലുള്ള സൗഹൃദവും പിന്നീടുണ്ടായ അകൽച്ചയും നേരിട്ടറിയാവുന്നവരാണ് സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ്, ബിന്ദു പണിക്കർ, റിമി ടോമി, സിദ്ദിഖ്, കുഞ്ചാക്കോ ബോബൻ എന്നിവർ. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതും ഇരുവരും തമ്മിലുള്ള വ്യക്തിവിരോധമാണ്. ആദ്യം പൾസർ സുനി ആസൂത്രണം ചെയ്ത ആക്രമണം എന്ന നിലയിലായിരുന്നു കേസന്വേഷണം മുന്നോട്ടു പോയത്. എന്നാൽ താരസംഘടനയായ അമ്മ സംഘടിപ്പിച്ച സ്റ്റേജ് ഷോയിൽ ഇവർ തമ്മിലുണ്ടായ വാക്കേറ്റത്തിനും ഈ താരങ്ങൾ സാക്ഷികളാണ്. ആക്രമിക്കപ്പെട്ട നടി വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഈ താരങ്ങളോട് പലപ്പോഴും പങ്കുവച്ചിരുന്നു. മഞ്ജു വാര്യരുടെ സുഹൃത്തായിരുന്ന ശ്രീകുമാർ മേനോൻ വ്യക്തിവിരോധം തീർക്കാൻ തന്നെ കേസിലേക്ക് വലിച്ചിഴച്ചതാണെന്നും ആരോപിച്ചിരുന്നു. അതിനാൽ ഈ കേസിലെ പ്രധാന സാക്ഷിയാണ് ശ്രീകുമാർ മേനോൻ. ഇദ്ദേഹത്തിന്റെ മൊഴികളും ക്രോസ് വിസ്താരവും നടിയെ ആക്രമിച്ച കേസിൽ വഴിത്തിരിവാകും. കൊച്ചിയിലെ CBI പ്രത്യേക കോടതിയിൽ രഹസ്യമായാണ് മൊഴിയെടുക്കലും എതിർവിസ്താരവും നടക്കുന്നത്. നടിയെ ആക്രമിച്ച സംഘത്തിൽ ദിലീപ് ഉണ്ടായിരുന്നുവെങ്കിലും സംഭവത്തിൽ ബുദ്ധികേന്ദ്രം ദിലീപാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം. നടിയെ ആക്രമിച്ച ദിവസം ദിലീപ് നടത്തിയ ഫോൺ വിളികളും നടന് വിനയായി മാറി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.